magic. In this video, I share a mutton curry recipe. It's nice and spicy. It's nice and spicy. Mutton curry. Let's see. If you have a mutton curry, you can heat it in a pan. You can add 2 tablespoons of water. You can add a few whole spices. 1 inch size, 3 elaka, 4 grambu, 1 takola, 1 teaspoon of kurumolaga, 1 teaspoon of perinjiragam, 1 teaspoon of cherry jiragam, cumin seeds. If you have a little bit of water, ചമ്മുള്ളി നമ്മൾ ഒന്ന് ട്രാൻസ്പറന്റ് ആകുന്നടം വരെ ഒന്ന് വാടി വരുന്നടം വരെ ഒന്ന് വാട്ടി എടുക്കാം. അപ്പോൾ ചമ്മുള്ളി ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റി എടുക്കണം. നമ്മൾ ചേർക്കുന്നത് ഒരു 7 കാഷ്യൂ നട്ട്സ്. ഇതിന്റെ കൂടെ കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയി വരും. അപ്പോൾ ചമ്മുള്ളി ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കണ്ട. ഇത്രയും മതി. ഇതിലോട്ട് ഞാൻ ഇനി 1 ടേബിൾസ്പൂൺ തേങ്ങയും കൂട ചേർക്കാനേ തേങ്ങയും കൂട ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കാം അത് ഒരുപാട് ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക അതിന്റെ ഒരു പച്ച ടേസ്റ്റ് പോണം അപ്പോൾ ഇതൊന്ന് ഇളക്കി എടുത്തു ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഇനി ഇതൊന്ന് കൂൾ ആയതിനു ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് ചെറിയ ജാറിലേക്ക് നമ്മൾ ചട്നി ഒക്കെ അരക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കുക. ഇത് നമുക്ക് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വീണ്ടും പാനിലേക്ക് ഒരു 2-3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇടാം. പെരിഞ്ചീരകം ഇങ്ങനെ ഹോളായിട്ട് ഇട്ട് കൊടുക്കുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. ഇതൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇതൊന്ന് വഴറ്റി എടുക്കണം എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് കുക്കാകും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ നിറം മാറി തുടങ്ങി അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് മീറ്റിൻ്റെ ഡിഷസിലൊക്കെ നമ്മൾ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഇതിനെയും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം അതിൻ്റെ ആ ഒരു പച്ച മണം ഫുൾ പോകണം ഒരു 5-10 മിനിറ്റ്സ് എടുക്കും ഇതിൻ്റെ റോസ് മല്ലൊക്കെ മാറി വരെ അതുവരെ തീ ഒന്ന് കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആകാൻ തുടങ്ങി അതുപോലെ സവാളയും ഒന്നുകൂടെ ഒന്ന് നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2 ചെറിയ നല്ല പഴുത്ത തക്കാളി ഒന്നെങ്കിൽ 2 ചെറിയ തക്കാളി എടുക്കുക അല്ലെങ്കിൽ ഒരു വലിയ സൈസിലുള്ള തക്കാളി എടുക്കുക പിന്നെ ഒരു 3 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഈ സവാളയുമായിട്ടൊന്ന് ബ്ലെൻഡായി വരണം അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരു 5 മിനിറ്റൊക്കെ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതെ നോക്കുക കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് വലിയ സ്പൂണിനാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തത് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മസാലപ്പൊടികളുടെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരണം മുളക് പൊടിയും ഞാൻ കാശ്മീരിയും എരിവുള്ള മുളക് പൊടിയുടെ ഒരു മിക്സാണ് എടുത്തേക്കുന്നത്
Flame on the cootie occur to medium to high flame letter, night on the elaka. Masala eka, muttonail on the cootana, otherwhere on the elaki kurka. In the term, Angadur anjiment on the adachuacha, cookie. For anjimentaka kaini tender, the kana batum, muttonil in the vellum, porteco on the tender, the vellum on the chartilella. Muttonil in the vellum, porteco on the tender. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു മസാല പേസ്റ്റ് നമ്മുടെ ചുമന്നുള്ളി ഗരം മസാല ഒക്കെ ഉള്ള ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ആക്കി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് ഒക്കെ കിട്ടും അതുപോലെ ആ ഒരു ഹോൾ സ്പൈസസിന്റെ ഒക്കെ നല്ല അരോമയും ഉണ്ടാവും ഇതിനെ ഞാൻ കുക്കറിലേക്ക് മാറ്റുകയാണേ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുകയാണല്ലോ ഇങ്ങനത്തെ ഒരു കുക്കറിലേക്ക് മാറ്റി വേണമെങ്കിൽ വഴട്ടലും എല്ലാ കാര്യങ്ങളും ഈ കുക്കറിൽ തന്നെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഏകദേശം ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് മട്ടൻ്റെ പീസസ് ഒക്കെ ഒന്ന് മുങ്ങി കിടക്കണം അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഞാൻ കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നി അപ്പോൾ കുറച്ച് ഉപ്പുകൂടെ ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പം എത്ര വിസിൽ വരെ കുക്ക് ചെയ്യണം എന്നുള്ളത് മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും ആദ്യത്തെ ഒരു വിസിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരെ കുക്ക് ചെയ്യുക എന്നിട്ട് തീ കുറച്ച് വെച്ച് ബാക്കി ഒരു മൂന്നാല് വിസിലൂടെ കുക്ക് ചെയ്യാം ഇപ്പം ഞാനിത് ഒരു അഞ്ച് വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്തു പ്രഷറൊക്കെ പോയി നമുക്ക് കുക്കർ തുറക്കാം എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊട്ടേറ്റോസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ പൊട്ടേറ്റോസ് ചേർത്ത് ഒരു വിസിലൂടെ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ ചിലർക്ക് മട്ടൻ്റെ കൂടെ പൊട്ടേറ്റോസ് കൂടെ ചേർക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം പൊട്ടേറ്റോസ് കൂടെ ഇട്ട് ഒരു വിസിലൂടെ കുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്ലെയിം വീണ്ടും ഓൺ ആക്കി എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഇത് ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല ചേർക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം സോൾട്ടൊക്കെ ചെക്ക് ചെയ്യുക എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ് ഞാൻ ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തു ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ കറി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി നല്ല ചൂട് ചോറിൻ്റെ കൂടെ പുട്ടൻ്റെ കൂടെ ദോശ ഇഡ്ലി പിന്നെ പുലാവിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ഔട്ട് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺഡ് ബൈ